Welcome to a new video tutorial about sentence patterns. Basically, there are seven sentence patterns in English. അടിസ്ഥാനപരമായി ഇംഗ്ലീഷിൽ ഏഴ് സെൻറ്റൻസ് പാറ്റേണുകളാണ് ഉള്ളത്. എസ് വി, എസ് വി ഒ, എസ് വി സി, എസ് വി എ, എസ് വി ഒ ഒ ആൻഡ് എസ് വി ഒ എ എന്നിവയാണ് ആ സെൻറ്റൻസ് പാറ്റേണുകൾ. നമുക്ക് ഓരോന്നും വിശദമായി പരിശോധിക്കാം. ഒന്നാമത്തെ സെൻറ്റൻസ് പാറ്റേൺ എസ് വി. ആ കോഡ് കാണിക്കുന്ന പോലെ ഇത്തരം സെൻറ്റൻസുകളിൽ സബ്ജക്റ്റും വേർബും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് വാങ്ക സ്ലെപ്റ്റ്, വാങ്ക ഉറങ്ങി. എല്ലാത്തരം വേർബുകൾക്കും ഇത്തരം സെൻറ്റൻസുകൾ നിർമ്മിക്കാൻ കഴിയില്ല. സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തി മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാതെ സബ്ജക്റ്റിൽ തന്നെ ഒതുക്കി നിർത്തി സെൻറ്റൻസിന് പൂർണ്ണ അർത്ഥം നൽകാൻ കഴിയുന്ന തരം വേർബുകൾക്ക് മാത്രമേ എസ് വി പാറ്റേണിലുള്ള സെൻറ്റൻസുകളെ നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ. സം വേർബ്സ് സച്ച് ആസ് സ്ലീപ്, ലാഫ്, ക്രൈ, ഡൈ എറ്റ്സെട്ര ഡു നോട്ട് നീഡ് ഓബ്ജക്ട്സ് ഓർ കോംപ്ലിമെൻറ്റ്സ് ടു കംപ്ലീറ്റ് ദ മീനിങ് ഓഫ് ദ സെൻറ്റൻസ് ആസ് ദ വൺ എബവ്. നമ്മൾ മുകളിൽ കൊടുത്ത വാങ്ക സ്ലെപ്റ്റ് എന്ന ആ സെൻറ്റൻസിലുള്ളതുപോലുള്ള ചില വേർബുകൾ സ്ലീപ്, ലാഫ്, ക്രൈ, ഡൈ മുതലായ വേർബുകൾക്ക് സബ്ജക്റ്റിൽ നിന്ന് ആ ആക്ഷൻ മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ അതല്ലെങ്കിൽ സെൻറ്റൻസിൻ്റെ അർത്ഥം പൂർണ്ണമാക്കുന്നതിന് വേണ്ടി മറ്റ് പദങ്ങളുടെ അഥവാ കോംപ്ലിമെൻറ്റുകളുടെ ആവശ്യമില്ലാതിരിക്കുകയോ ചെയ്യുന്ന സബ്ജക്റ്റും വേർബും മാത്രമായിക്കൊണ്ട് സെൻറ്റൻസിന് പൂർണ്ണ അർത്ഥം തരാൻ കഴിവുള്ള വേർബുകൾക്ക് മാത്രമേ ഇത്തരം സെൻറ്റൻസുകൾ നിർമ്മിക്കാൻ കഴിയുള്ളൂ. സച്ച് വേർബ്സ് ആർ കോൾഡ് ഇൻട്രാൻസിറ്റീവ് വേർബ്സ്. ഇത്തരം വേർബുകൾക്കാണ് ഇൻട്രാൻസിറ്റീവ് വേർബുകൾ എന്ന് പറയുന്നത്. ദി ആക്ഷൻ ഡിനോട്ടഡ് ബൈ ആൻ ഇൻട്രാൻസിറ്റീവ് വേർബ് ഇസ് നോട്ട് ട്രാൻസ്ഫേർഡ് ഫ്രം ദ സബ്ജക്റ്റ് ടു ആനി ഓബ്ജക്റ്റ്. ഇൻട്രാൻസിറ്റീവ് വേർബുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത്തരം വേർബുകൾ പ്രകടിപ്പിക്കുന്ന ആക്ഷൻ അത് ചെയ്യുന്ന സബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. ആ ആക്ഷൻ സബ്ജക്റ്റിൽ മാത്രം ഒതുക്കി നിർത്തി സെൻറ്റൻസിന് പൂർണ്ണ അർത്ഥം നൽകാനും കഴിയും. രണ്ടാമതായി എസ് വി ഒ പാറ്റേൺ സെൻറ്റൻസുകൾ. ഈ സെൻറ്റൻസിൻ്റെ പാറ്റേൺ കോഡ് കാണിക്കുന്ന പോലെ ഇവിടെ സബ്ജക്റ്റും വേർബും മാത്രമല്ല, ഇതിൽ ഒരു ഒബ്ജക്റ്റും കൂടെ ഉണ്ട്. ഉദാഹരണത്തിന് ദ മാസ്റ്റർ പണിഷ്ഡ് വാങ്ക എന്ന ഈ സെൻറ്റൻസിൽ ദ മാസ്റ്റർ എന്നുള്ള സബ്ജക്റ്റ് പണിഷ്ഡ് എന്നുള്ള ആക്ഷൻ ചെയ്തു. പക്ഷെ നമുക്ക് ഈ സെൻറ്റൻസ് ഇവിടെ പണിഷ്ഡ് എന്ന് പറഞ്ഞ് നിർത്താൻ കഴിയില്ല. സബ്ജക്റ്റും വേർബും മാത്രമായിട്ട് സെൻറ്റൻസിന് പൂർണ്ണാർത്ഥം കൈവരില്ല എന്നർത്ഥം. സ്വാഭാവികമായിട്ടും ദ മാസ്റ്റർ പണിഷ്ഡ് എന്ന് നിർത്തിയാൽ ഹൂം എന്നുള്ള ആരെ ശിക്ഷിച്ചു എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വരും. അതിനൊരു ഉത്തരം പറയേണ്ടി വരും. അതാണ് ഒബ്ജക്റ്റ് വാങ്ക. ദ മാസ്റ്റർ പണിഷ്ഡ് വാങ്ക എന്ന് പറയുമ്പോൾ അതിലൊരു ഒബ്ജക്റ്റ് വന്നു, അപ്പോൾ സെൻറ്റൻസ് പൂർണ്ണ അർത്ഥം കൈവരികയും ചെയ്തു. സം വേർബ്സ് നീഡ് ആൻ ഒബ്ജക്റ്റ് ടു കംപ്ലീറ്റ് ദ മീനിങ് ഓഫ് ദ സെൻറ്റൻസ്. അതായത് ചില വേർബുകൾക്ക് സെൻറ്റൻസിന് പൂർണ്ണമായ അർത്ഥം നൽകാൻ കഴിയണമെങ്കിൽ അതിനൊരു ഒബ്ജക്റ്റും കൂടെ ആവശ്യമായി വരും. ദി ആക്ഷൻ ഡിനോട്ടഡ് ബൈ ദി വേർബ് ഇസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ സബ്ജക്റ്റ് ടു ദി ഒബ്ജക്റ്റ്. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ വേർബ് കാണിക്കുന്ന ആക്ഷൻ സബ്ജക്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അതൊരു ഒബ്ജക്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം, എങ്കിലേ സെൻറ്റൻസിന് പൂർണ്ണമായ അർത്ഥം കൈവരികയുള്ളൂ. സച്ച് വേർബ്സ് ആർ കോൾഡ് ട്രാൻസിറ്റീവ് വേർബ്സ്. ഇങ്ങനെയുള്ള വേർബുകൾക്കാണ് ട്രാൻസിറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സെൻറ്റൻസ് പാറ്റേൺ എസ് വി സി. ഈ പാറ്റേൺ കോഡ് കാണിക്കുന്ന പോലെ ഇത്തരം സെൻറ്റൻസുകളിൽ സബ്ജക്റ്റ്, വേർബ്, കോംപ്ലിമെൻ്റ് ആണ് ഉള്ളത്. നമുക്കൊരു ഉദാഹരണ സെൻറ്റൻസിലൂടെ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. വാങ്ക വാസ് അൻ ഓഫൻ. ഈ സെൻറ്റൻസിൽ വാങ്ക എന്നുള്ള സബ്ജക്റ്റ് ഉണ്ട്, വാസ് എന്നുള്ള ഒരു വേർബുമുണ്ട്. എന്നാൽ നമുക്കറിയാം ആ വേർബ് ഒരു ആക്ഷൻ വേർബല്ല, മറിച്ച് അതൊരു ലിങ്കിങ് വേർബാണ്. ആക്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒബ്ജക്റ്റ് സ്വീകരിക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ വാങ്ക വാസ് എന്ന് പറഞ്ഞ സെൻറ്റൻസിനെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് പൂർണ്ണാർത്ഥത്തോടെ നിലനിർത്താനും കഴിയില്ല. അപ്പോൾ ഇത്തരം സെൻറ്റൻസുകളെ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് മറ്റ് ചില പദങ്ങൾ ആവശ്യമായിട്ട് വരും.
അങ്ങനെ സെൻറ്റൻസുകളെ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കുന്ന വേർഡ്സ് അതാണ് കോംപ്ലിമെൻറ്റുകൾ. കോംപ്ലിമെൻറ്റ് പ്രധാനമായിട്ടും രണ്ട് ഫംഗ്ഷനാണ് ചെയ്യുന്നത്. ഒന്ന്, സെൻറ്റൻസിൻ്റെ ആശയത്തെ പൂർത്തീകരിക്കുന്നു. അതോടൊപ്പം സെൻറ്റൻസിലെ സബ്ജക്റ്റ് ആരാകുന്നു, ആരായിരുന്നു എന്നൊക്കെ വിശദീകരിക്കുകയും ചെയ്യുന്നു. സം വേർബ്സ് നോൺ ആസ് ദ ലിങ്കിംഗ് വേർബ്സ് ഡു നോട്ട് ഷോ എനി ആക്ഷൻസ്. ലിങ്കിംഗ് വേർബ് എന്നറിയപ്പെടുന്ന തരത്തിലുള്ള വേർബുകൾ ആക്ഷനുകളെ ഒന്നും പ്രവൃത്തികളെ ഒന്നും സൂചിപ്പിക്കുന്നില്ല. ദ സിംപ്ലി ലിങ്ക് ദ സബ്ജക്റ്റ് വിത്ത് അതർ വേർഡ്സ് ദാറ്റ് എക്സ്പ്ലെയിൻ ദ സബ്ജക്റ്റ്. മറിച്ച് ലിങ്കിംഗ് വേർബുകൾ ചെയ്യുന്നത് ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റിനെ വിശദീകരിക്കുന്ന മറ്റ് പദങ്ങളുമായിട്ട് ആ സബ്ജക്റ്റിനെ ബന്ധിപ്പിക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. ആൻഡ് കംപ്ലീറ്റ് ദ മീനിങ് ഓഫ് ദ സെൻറ്റൻസ്, എന്നിട്ട് ആ സെൻറ്റൻസിൻ്റെ അർത്ഥത്തെ പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. സച്ച് വേർഡ്സ് ആർ കോൾഡ് ദ സബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ്സ്. അങ്ങനെ സെൻറ്റൻസുകളെ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങൾക്കാണ് സബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് അതുകൊണ്ട് രണ്ട് പ്രവൃത്തി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക. ഒന്ന്, സെൻറ്റൻസിൻ്റെ ആശയത്തെ പൂർത്തീകരിക്കുന്നു. അതോടൊപ്പം സബ്ജക്റ്റ് എന്താകുന്നു, അല്ലെങ്കിൽ ആരാകുന്നു, ആരായിരുന്നു, എന്തായിരുന്നു എന്നൊക്കെ വിശദീകരിക്കുകയും ചെയ്യുന്നു. ദ മോസ്റ്റ് കോമൺ ലിങ്കിംഗ് വേർബ്സ് ആർ ഫോംസ് ഓഫ് വേർബ് ബി, ദാറ്റ് ഇസ് ആം, ഈസ്, ആർ, വാസ്, വേർ, അറ്റ്സെട്ര. ഏറ്റവും സാധാരണമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ലിങ്കിംഗ് വേർബാണ് വേർബ് ബി. വേർബ് ബി എന്ന് പറയുമ്പോൾ അതിൻ്റെ മറ്റ് രൂപങ്ങളായ ആം, ഈസ്, ആർ, വാസ്, വേർ തുടങ്ങിയവയെല്ലാം തന്നെ. അതോടൊപ്പം തന്നെ വേർബ്സ് ലൈക്ക് സീം, ലുക്ക്, ബിക്കം, അപ്യർ, ടേസ്റ്റ്, സ്മെൽ, എറ്റ്സെട്ര, ഈ വേർബ്സും ലിങ്കിംഗ് വേർബ്സ് എന്ന രൂപത്തിലാണ് അറിയപ്പെടുന്നത്. ഉദാഹരണത്തിന്, വാങ്ക സീംസ് അൺഹാപ്പി എന്നൊക്കെ പറയുമ്പോൾ വാങ്ക സീംസ് എന്നുള്ള വേർബുണ്ട്, അതൊരു ആക്ഷനല്ല. ദെൻ അൺഹാപ്പി എന്നുള്ള ആ വേർഡ് സെൻറ്റൻസിൻ്റെ അർത്ഥം പൂർത്തീകരിക്കുകയും വാങ്കയുടെ അവസ്ഥയെ വിശദീകരിക്കുകയും ചെയ്യുന്നു. നാലാമത്തെ സെൻറ്റൻസ് പാറ്റേൺ എസ് വി എ പാറ്റേൺ. ഇത്തരം സെൻറ്റൻസുകളിൽ സബ്ജക്റ്റ്, വേർബ്, പിന്നെ ആ വേർബിനെ വിശേഷിപ്പിക്കുന്ന ഒരു ആഡ്വേർബിയൽ ഉണ്ടായിരിക്കും. എൻ ആഡ്വേർബിൽ ഈസ് ദി ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ഹൗ ഓർ വെൻ ഓർ വേർ ഓർ ഹൗ ഓഫൺ എറ്റ്സെട്ര വിത്ത് റിഗാർഡ് ടു ദ വേർബ്. സെൻറ്റൻസിലെ വേർബിനെ സംബന്ധിച്ച് നാം ചോദിക്കുന്ന ചില ചോദ്യങ്ങളുടെ ആൻസറുകളായിരിക്കും ആഡ്വേർബിലായിട്ട് വരുന്നത്. ഉദാഹരണത്തിന്, ഒരു വേർബ് അഥവാ ഒരു ആക്ഷൻ എങ്ങനെ നടന്നു, എപ്പോൾ നടന്നു, എവിടെ നടന്നു, എത്ര പ്രാവശ്യം നടന്നു എന്നിങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുടെ ആൻസറുകൾ ആഡ്വേർബിലായിരിക്കും. ഒരു ആഡ്വേർബിൽ ഒരുപക്ഷെ ഒരു ഒറ്റ വേർഡ്, ഒരു സിംഗിൾ വേർഡ് ആഡ്വേർബ് ആകാം, അതല്ലെങ്കിൽ ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസോ അതുമല്ലെങ്കിൽ ഒരു നൗൺ ഫ്രേസോ ഒക്കെ ആയി വരാറുണ്ട്. ഒരു എക്സാമ്പിൾ സെൻറ്റൻസിലൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. മിസ്റ്റർ തൊറാച്ച് റീച്ച്ഡ് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന ഈ സെൻറ്റൻസിൽ മിസ്റ്റർ തൊറാച്ച് എന്നുള്ള സബ്ജക്റ്റ് ഉണ്ട്, റീച്ച്ഡ് എന്നുള്ള വേർബുണ്ട്. ദെൻ ആ വേർബിനെ സംബന്ധിച്ച് നമ്മൾ ചോദിക്കുക, വേർ ഡിഡ് യു റീച്ച്? അതിന് ആൻസറായിട്ട് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്നുള്ള ആ നൗൺ ഫ്രേസ് ആ വേർബിനെ വിശേഷിപ്പിക്കുന്ന എവിടെയാണ് എന്നുള്ളത് പറഞ്ഞു തരുന്ന ഒരു ആഡ്വേർബിയലാണ്. മറ്റൊരു എക്സാമ്പിൾ, ഷി ഡാൻസ്ഡ് ബ്യൂട്ടിഫുള്ളി എന്നുള്ള ഒരു സെൻറ്റൻസ് സങ്കല്പിക്കുക. അതിൽ ഹൗ ഡിഡ് ഷി ഡാൻസ് എന്ന് നമ്മൾ ചോദിച്ചാൽ എങ്ങനെ അവൾ ഡാൻസ് ചെയ്തു, ബ്യൂട്ടിഫുള്ളി എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. ഇത്തരം വിശേഷണ പദങ്ങളാണ്, ക്രിയകളെ വിശേഷിപ്പിക്കുന്ന പദങ്ങൾക്കാണ് ആഡ്വേർബിൽ എന്ന് പറയുന്നത്. അഞ്ചാമത്തെ സെൻറ്റൻസ് പാറ്റേൺ എസ് വി ഒ ഒ. ഇത്തരം സെൻറ്റൻസുകളിൽ സബ്ജക്റ്റ്, വേർബ്, പിന്നെ രണ്ട് ഒബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും. രണ്ട് ഒബ്ജക്റ്റുകൾ ഉണ്ടാകുമ്പോൾ ഒന്ന് ഡിറക്റ്റ് ഒബ്ജക്റ്റ്, മറ്റൊന്ന് ഇൻഡിറക്റ്റ് ഒബ്ജക്റ്റ് എന്നിങ്ങനെയാണ് അവ സാധാരണ അറിയപ്പെടാറ്. സം വേർബ്സ് സച്ച് ആസ് ഗിവ്, ആസ്ക്, ബ്രിങ്, ഫൈൻഡ്, റീഡ്, ടെക്, ബേക്ക് എറ്റ്സെട്ര നീഡ് ടു ഒബ്ജക്ട്സ് ഇൻ സർട്ടൻ കൺസ്ട്രക്ഷൻസ് ടു കംപ്ലീറ്റ് ദി സെൻസ് ഓഫ് ദി സെൻറ്റൻസസ്. ഇങ്ങനെ ഗിവ്, ആസ്ക്, ബ്രിങ്, ഫൈൻഡ്, റീഡ്, ടെക്, ബേക്ക് തുടങ്ങിയ വേർബുകൾ ചില പ്രത്യേക രീതിയിലുള്ള സെൻറ്റൻസ് നിർമ്മാണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത്തരം വേർബുകൾക്ക് തൊട്ട് പിറകെ ഒരു ഇൻഡിറക്റ്റ് ഒബ്ജക്റ്റോട് ചേർത്ത് സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഒരു ഡിറക്റ്റ് ഒബ്ജക്റ്റ് ഇല്ല എങ്കിൽ ആ സെൻറ്റൻസുകൾക്ക് പൂർണ്ണാർത്ഥം കൈവരില്ല. ഇൻ എ സെൻറ്റൻസ് ഹാവിങ് ടു ഒബ്ജക്ട്സ്
The answer to whom will normally be the indirect object, and the answer to what will be the direct object. ഇങ്ങനെ രണ്ട് ഒബ്ജക്റ്റുകൾ ഉണ്ടാകുന്ന സെന്റൻസുകളിലേക്ക് ടു ഹൂം എന്ന ഒരു ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് വരുന്നതായിരിക്കും ഇൻഡിറക്റ്റ് ഒബ്ജക്റ്റ്. അതോടൊപ്പം വാട്ട് എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് വരുന്നതായിരിക്കും മിക്ക സന്ദർഭത്തിലും ഡിറക്റ്റ് ഒബ്ജക്റ്റ്. നമുക്ക് ഒരു ഉദാഹരണ സെന്റൻസിലൂടെ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഡോക്ടർ ക്രോണിൻ ഗേവ് മിസ്റ്റർ ജോൺ സം മണി എന്ന ഈ സെന്റൻസിൽ ഡോക്ടർ ജോൺ എന്നുള്ള സബ്ജക്റ്റ് ഗേവ് എന്നുള്ള ഒരു ആക്ഷൻ പ്രവർത്തിച്ചു. അദ്ദേഹം നൽകി മിസ്റ്റർ ജോൺ സം മണി, മിസ്റ്റർ ജോണിന് കുറച്ച് പണം നൽകി എന്ന് അർത്ഥം വരുമ്പോൾ ഈ സെന്റൻസിൽ ടു ഹൂം ഡിഡ് ഹി ഗിവ് ദ മണി എന്ന ചോദ്യത്തിൻ്റെ ആൻസറാണ് മിസ്റ്റർ ജോൺ. ദാറ്റ് ഇസ് ദി ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. ആൻഡ് വാട്ട് ഡിഡ് ഹി ഗിവ് ടു മിസ്റ്റർ ജോൺ എന്ന് ചോദിക്കുന്നതിൻ്റെ ആൻസറാണ് സം മണി, അതാണ് ഡിറക്റ്റ് ഒബ്ജക്റ്റ്. ഇങ്ങനെ ഇത്തരം സെന്റൻസുകളിൽ നമുക്ക് ഡോക്ടർ ക്രോണിൻ ഗേവ് മിസ്റ്റർ ജോൺ എന്ന് പറഞ്ഞ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിൽ ഈ സെന്റൻസിനെ നിലനിർത്താൻ കഴിയില്ല. കാരണം വാട്ട് ഡിഡ് ഹി ഗിവ് എന്നൊരു ചോദ്യം അപ്പോൾ അവശേഷിക്കും. എന്നുവെച്ചാൽ അത്തരം സെന്റൻസ് ഇൻകംപ്ലീറ്റ് ആണെന്ന് അർത്ഥം. അതോടൊപ്പം തന്നെ ഡോക്ടർ ക്രോണിൻ ഗേവ് സം മണി എന്ന് പറഞ്ഞും ഈ സെന്റൻസ് പൂർത്തീകരിക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും ഒരു ചോദ്യമുയരും, ടു ഹോം ഡിഡ് ഹി ഗിവ് ദ മണി എന്നുള്ളത്. അപ്പോൾ ഇത്തരം സെന്റൻസുകളിൽ, ഇത്തരം വേർബുകൾ വരുന്ന സെന്റൻസുകളിൽ ഇൻഡിറക്റ്റ് ഒബ്ജക്റ്റ് കഴിഞ്ഞ് നമുക്ക് സെന്റൻസിന് പൂർത്തീകരിക്കണമെങ്കിൽ ഒരു ഡിറക്റ്റ് ഒബ്ജക്റ്റ് കൂടെ ഉണ്ടായിരിക്കണം എന്നർത്ഥം. ആറാമത്തെ സെന്റൻസ് പാറ്റേൺ എസ് വി ഒ സി. ഇവിടെ സബ്ജക്റ്റ് ഉണ്ട്, വേർബുണ്ട്, ആ വേർബിന് ഒരു ഒബ്ജക്റ്റുമുണ്ട്, എന്നിട്ടും സെന്റൻസിൻ്റെ ആശയം കംപ്ലീറ്റ് ആകുന്നില്ല. അതുകൊണ്ട് ഒരു കോംപ്ലിമെൻ്റ് കൂടെ ആവശ്യമുണ്ട്. കോംപ്ലിമെൻ്റ് എന്നുള്ളത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്, ഒരു സെന്റൻസിൻ്റെ ആശയത്തെ പൂർത്തീകരിക്കുന്ന വാക്കുകളാണ് കോംപ്ലിമെൻ്റുകൾ. അതോടൊപ്പം തന്നെ അവ സബ്ജക്റ്റിനെയോ ഒബ്ജക്റ്റിനെയോ ഒക്കെ വിശേഷിപ്പിക്കും. ഇവിടെ ഈ കോംപ്ലിമെൻ്റ് ഒബ്ജക്റ്റ് കഴിഞ്ഞ് വരുന്നതായതുകൊണ്ട് ഇത് ഒരു ഒബ്ജക്റ്റ് കോംപ്ലിമെൻ്റാണ്. എന്നുവെച്ചാൽ സെന്റൻസിൻ്റെ ആശയത്തെ പൂർത്തീകരിക്കുകയും അതോടൊപ്പം തന്നെ ഒബ്ജക്റ്റിനെ വിശേഷിപ്പിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു എന്നർത്ഥം. നമുക്ക് ഒരു ഉദാഹരണ സെന്റൻസിലൂടെ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ദ പ്രിൻസിപ്പൽ മെയ്ഡ് മാത്ത സാറ്റ്. ഈ സെന്റൻസിൽ ദ പ്രിൻസിപ്പൽ എന്നുള്ള സബ്ജക്റ്റ് മെയ്ഡ് എന്നുള്ള ഒരു ആക്ഷൻ ചെയ്യുന്നു. ആ ആക്ഷന് ഒരു ഒബ്ജക്റ്റുമുണ്ട്, മാത്ത. എന്നിട്ടും ഈ സെന്റൻസ് പൂർണ്ണാർത്ഥം കൈവരിക്കുന്നില്ല. ദ പ്രിൻസിപ്പൽ മെയ്ഡ് മാത്ത, പ്രിൻസിപ്പൽ മാത്തയെ ആക്കി തീർത്തു എന്നുള്ളത് ആശയം കംപ്ലീറ്റ് അല്ല. അതുകൊണ്ട് സാഡ് എന്നുള്ള ഒരു പദം കോംപ്ലിമെൻ്റായിട്ട് ചേർത്തിരിക്കുന്നു. ഇപ്പോൾ പ്രിൻസിപ്പൽ മാർത്തയെ ദുഃഖിതയാക്കി തീർത്തു എന്ന് പറയുന്ന ഈ സെന്റൻസിൻ്റെ ആശയം പൂർണ്ണമായി. അതുകൊണ്ട് കോംപ്ലിമെൻ്റായിട്ട് ചേർത്തിരിക്കുന്നത് സാഡ് എന്നുള്ള ഒരു പദമാണ്, അത് മാർത്ത എന്നുള്ള ഒബ്ജക്റ്റിനെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു. ചില പ്രത്യേക വേർബുകൾക്കാണ് ഇത്തരം പാറ്റേണുകൾ സാധാരണമായിട്ട് ഉണ്ടാകാറുള്ളത്. വേർബ് സച്ച് ആസ് മെയ്ക്ക്, ക്രിയേറ്റ്, പെയിൻറ്റ്, കോൾ, നെയിം, എലക്ട് എറ്റ്സെട്ര നീഡ് ആൻ ഒബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ് ഇൻ സെർട്ടൻ സെന്റൻസ് കൺസ്ട്രക്ഷൻസ് ടു മെയ്ക്ക് ദം കംപ്ലീറ്റ് ആൻഡ് മീനിങ് ഫുൾ. ഇത്തരം വേർബുകൾ വരുന്ന സെന്റൻസുകളിൽ ഒബ്ജക്റ്റിന് പുറമെ ഒരു കോംപ്ലിമെൻ്റ് കൂടെ ഉണ്ടെങ്കിലേ ഇത്തരം സെന്റൻസുകളുടെ ആശയം പൂർണ്ണമാവുകയുള്ളൂ എന്നർത്ഥം. ഏഴാമത്തെ സെന്റൻസ് പാറ്റേൺ എന്നുള്ളത് എസ് വി ഒ എ അഥവാ സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് ആഡ്വേർബിൽ എന്നുള്ളതാണ്. ഇവിടെ ഒബ്ജക്റ്റ് കഴിഞ്ഞ് ഒരു ആഡ്വേർബിലും കൂടെ ചേർക്കേണ്ടതായി വരുന്നു ചിലപ്പോഴൊക്കെ സെന്റൻസിന് ഒരു പരിപൂർണ ആശയം കൈവരിക്കുന്നതിന് വേണ്ടി. നമുക്ക് ഉദാഹരണ സെന്റൻസുകളിലൂടെ കാര്യങ്ങൾ വ്യക്തമാക്കാൻ ശ്രമിക്കാം. വാങ്ക പുട്ട് എ ഷീറ്റ് ഓഫ് പേപ്പർ ഓൺ ദ ബെഞ്ച് എന്നുള്ള സെന്റൻസിൽ വാങ്ക എന്നുള്ള സബ്ജക്റ്റ്, പുട്ട് എന്നുള്ള വേർബ്, എ ഷീറ്റ് ഓഫ് പേപ്പർ എന്നുള്ള ഒബ്ജക്റ്റ്. നമ്മൾ ആ ഒബ്ജക്റ്റ് കഴിഞ്ഞ് സെന്റൻസ് നിർത്തുകയാണെങ്കിൽ ഒരു അപൂർണത നമുക്ക് ഫീൽ ചെയ്യും. ഉദാഹരണത്തിന് വാങ്ക പുട്ട് എ ഷീറ്റ് ഓഫ് പേപ്പർ, വേർ ഡിഡ് പുട്ട് ദ പേപ്പർ എന്നുള്ള ഒരു ചോദ്യം. ഓൺ ദ ബെഞ്ച് എന്നുള്ള ആൻസറാണ് ആ സെന്റൻസിനെ പരിപൂർണമാക്കുന്നത്. നാം നേരത്തെ മനസ്സിലാക്കിയിരുന്നു ആഡ്വേർബിയൽ എന്നുള്ളത് ഒരു സിംഗിൾ വേർഡ്
ആഡ്വേർബോ അതല്ലെങ്കിൽ ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസോ ഒരു നൗൺ ഫ്രേസോ ഒക്കെ ആകാം. അതോടൊപ്പം തന്നെ വേർബിനെ സംബന്ധിച്ച വെൻ, വേർ, ഹൗ തുടങ്ങിയ ചോദ്യങ്ങളുടെ ആൻസറുകളുമായിരിക്കും ഇത്തരം ആഡ്വേർബിയലുകൾ. മറ്റൊരു എക്സാമ്പിൾ, ഐ മെറ്റ് മൈ ഫ്രണ്ട് യെസ്റ്റർഡേ എന്നുള്ള സെൻറ്റൻസിൽ നമുക്ക് ഐ എന്നുള്ള സബ്ജക്റ്റ്, മെറ്റ് എന്നുള്ള വേർബ്, മൈ ഫ്രണ്ട് എന്നുള്ള ഓബ്ജക്റ്റ്. ഐ മെറ്റ് മൈ ഫ്രണ്ട് വെൻ എന്നുള്ള ചോദ്യത്തിൻ്റെ ആൻസറാണ് യെസ്റ്റർഡേ. ഒരു സിംഗിൾ വേർഡ് ആഡ്വേർബ് തന്നെയാണത്. സം വേർബ്സ് നീഡ് ആൻ ആഡ്വേർബിയൽ ഇൻ അഡീഷൻ ടു ദി ഓബ്ജക്ട്സ് ടു കംപ്ലീറ്റ് ദി സെൻറ്റൻസ് ആൻഡ് മേക്ക് ദം മോർ മീനിങ് ഫുൾ. സെൻറ്റൻസിനെ പരിപൂർണമാക്കുന്നതിനും അതോടൊപ്പം തന്നെ കൂടുതൽ അർത്ഥവത്താക്കുന്നതിനുമൊക്കെ ചിലപ്പോൾ ചില വേർബുകൾക്ക് അവയുടെ ഓബ്ജക്റ്റിന് പുറമെ ആഡ്വേർബിയലും കൂടെ ആവശ്യമായിട്ട് വന്നേക്കാം എന്നർത്ഥം. ഇതോടെ ഇംഗ്ലീഷിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള 7 സെൻറ്റൻസ് പാറ്റേണുകളെ നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് കൂടുതൽ സെൻറ്റൻസുകൾ പരിശോധിച്ച് ഇത്തരം സെൻറ്റൻസ് പാറ്റേണുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിച്ചു നോക്കാം. ഇവിടെ നമുക്ക് 10 സെൻറ്റൻസുകളുണ്ട്. ഓരോ സെൻറ്റൻസും പരിശോധിച്ച് അവയുടെ സെൻറ്റൻസ് പാറ്റേണുകൾ തിരിച്ചറിയാം. ഒന്നാമത്തെ സെൻറ്റൻസ്, വാങ്ക സൈഡ് ഡീപ്ലി. ഈ സെൻറ്റൻസിൽ വാങ്ക എന്നുള്ള സബ്ജക്റ്റ്, സൈഡ് എന്നുള്ള വേർബ്, ദെൻ ഡീപ്ലി എന്നുള്ള ഒരു ആഡ്വേർബ്, അതായത് SVA സെൻറ്റൻസ് പാറ്റേൺ എന്നർത്ഥം. രണ്ടാമത്തെ സെൻറ്റൻസ്, മിസ്റ്റർ ജോൺ കെയിം അക്രോസ് ഡോക്ടർ ക്രോണിൻ ഓൺ ദി ഷിപ് ടാക്ക് എന്നുള്ള ഈ സെൻറ്റൻസിൽ മിസ്റ്റർ ജോൺ സബ്ജക്റ്റ്, കെയിം അക്രോസ് എന്നുള്ള ഒരു ഫ്രേസൽ വേർബ്, ദെൻ ഡോക്ടർ ക്രോണിൻ എന്നുള്ള ഓബ്ജക്റ്റ്, ദെൻ ഓൺ ദ ഷിപ് ഡെക്ക് എവിടെയാണ് കണ്ടുമുട്ടിയത് എന്ന് വിശദീകരിക്കുന്ന ഒരു ആഡ്വേർബിയൽ ഫ്രേസ് അഥവാ സബ്ജക്റ്റ് വേർബ് ഓബ്ജക്റ്റ് ആഡ്വേർബിയൽ SVOA പാറ്റേൺ എന്നർത്ഥം. മൂന്നാമത്തെ സെൻറ്റൻസ്, ദി അതർ അപ്രന്റിസസ് മെയ്ഡ് ഫൺ ഓഫ് വാങ്ക എന്നുള്ള സെൻറ്റൻസിൽ ദി അതർ അപ്രന്റിസസ് എന്നുള്ള സബ്ജക്റ്റ്, മെയ്ഡ് ഫൺ ഓഫ് എന്നുള്ള ഒരു ഫ്രേസൽ വേർബ്, ദെൻ വാങ്ക എന്നുള്ള ഓബ്ജക്റ്റ് SVO പാറ്റേൺ. നാലാമത്തെ സെൻറ്റൻസ്, വാങ്കാസ് മദർ ഡൈറ്റ് എന്നുള്ള സെൻറ്റൻസിൽ വാങ്കാസ് മദർ എന്നുള്ള സബ്ജക്റ്റ്, ഡൈറ്റ് എന്നുള്ള വേർബ്, SV പാറ്റേൺ. അഞ്ചാമത്തെ സെൻറ്റൻസും SV പാറ്റേണിലുള്ള വാങ്ക ക്രൈറ്റ്, വാങ്ക സബ്ജക്റ്റ്, ക്രൈറ്റ് വേർബ്. ആറാമത്തെ സെൻറ്റൻസ്, വാങ്ക സ്ലെപ്റ്റ് ഇൻ ദ പാസേജ് എന്നുള്ള സെൻറ്റൻസിൽ വാങ്ക സബ്ജക്റ്റ്, സ്ലെപ്റ്റ് വേർബ്, ഇൻ ദ പാസേജ് എവിടെ ഉറങ്ങി എന്ന് വിശദീകരിച്ച് തരുന്ന ഒരു ആഡ്വേർബിയൽ ഫ്രേസ് അഥവാ SVA പാറ്റേൺ. ദെൻ ഏഴാമത്തെ സെൻറ്റൻസ്, വാങ്ക റോക്ക് ദ ബേബി. വാങ്ക സബ്ജക്റ്റ്, റോക്ക്ഡ് ദ വേർബ്, ദ ബേബി ഓബ്ജക്റ്റ്, SVO പാറ്റേൺ. എട്ട്, കോൺസ്റ്റന്റിൻ മെക്കാരിഷ് വാസ് എ നൈറ്റ് വാച്ച്മാൻ എന്നുള്ള സെൻറ്റൻസിൽ കോൺസ്റ്റാൻഡിൻ മെക്കാരിഷ് സബ്ജക്റ്റ്, വാസ് എ ലിങ്കിങ് വേർബ്, എ നൈറ്റ് വാച്ച്മാൻ എന്നുള്ള കോംപ്ലിമെൻ്റ് സെൻറ്റൻസിനെ പൂർത്തീകരിക്കുന്നു. അതോടൊപ്പം തന്നെ സബ്ജക്റ്റിനെ വിശദീകരിക്കുന്നു, ഒരു സബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ്, SVC പാറ്റേൺ. ദെൻ ഒമ്പതാമത്തെ സെൻറ്റൻസ്, മിസ്റ്റർ തൊറാച്ച് ബ്രോട്ട് ഡ്രേ ടു ടൈഗേഴ്സ്. മിസ്റ്റർ തൊറാച്ച് എന്നുള്ള സബ്ജക്റ്റ്, ബ്രോട്ട് എന്നുള്ള വേർബ്, റേ ഇൻഡിറക്റ്റ് ഒബ്ജക്റ്റ് ആൻഡ് ടു ടൈഗേഴ്സ് ഡിറക്റ്റ് ഒബ്ജക്റ്റ്, SVOO പാറ്റേണിലുള്ള സെൻറ്റൻസ്. പത്താമത്തെ സെൻറ്റൻസ്, ദ ഫൈനൽ ന്യൂസ് മെയ്ഡ് മാർത്ത ഹാപ്പി എന്നുള്ള സെൻറ്റൻസിൽ ദ ഫൈനൽ ന്യൂസ് സബ്ജക്റ്റ്, മെയ്ഡ് വേർബ്, മാർത്ത ഒബ്ജക്റ്റ്, ഹാപ്പി കോംപ്ലിമെൻറ്റ്, ഒബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ്, അതായത് SVOC പാറ്റേണിലുള്ള സെൻറ്റൻസ്. ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ചില സെൻറ്റൻസ് പാറ്റേണുകൾക്കനുസൃതമായിട്ടുള്ള സെൻറ്റൻസുകളെ നിർമ്മിക്കാം. ഓരോ സെൻറ്റൻസ് പാറ്റേണിലും രണ്ട് വീതം സെൻറ്റൻസുകളെയാണ് നിർമ്മിക്കുന്നത്. ഒന്ന് SV സബ്ജക്റ്റ് വേർബ് മാത്രമുള്ള സെൻറ്റൻസുകൾ, കഷ്ടാങ്ക സ്നീസ്ഡ്, കഷ്ടാങ്ക സബ്ജക്റ്റ്, സ്നീസ്ഡ് വേർബ്. കോൺസ്റ്റാൻറ്റിൻ മെക്കാരിഷ് ലോഫ്റ്റ്, കോൺസ്റ്റാൻറ്റിൻ മെക്കാരിഷ് സബ്ജക്റ്റ്, ലോഫ്റ്റ് വേർബ്. അടുത്തത് SVO സബ്ജക്റ്റ് വേർബ് ഓബ്ജക്റ്റ് പാറ്റേൺ, ദ മംഗൂസ് കിൽഡ് ദ കോബ്ര. ദ മംഗൂസ് സബ്ജക്റ്റ്, കിൽഡ് വേർബ്, ദ കോബ്ര ഓബ്ജക്റ്റ്. ദ മൈന കൺഗ്രാജുലേറ്റഡ് ദ മംഗൂസ്, ദ മൈന സബ്ജക്റ്റ്, കൺഗ്രാജുലേറ്റഡ് വേർബ്, ദ മംഗൂസ് ഓബ്ജക്റ്റ്. അടുത്തത് SVC സബ്ജക്റ്റ് വേർബ് കോംപ്ലിമെൻറ്റ് പാറ്റേൺ,
Nilkanta is an actor. Nilkanta subject is a linking verb, an actor. Subject complement. അതായത് സെൻറ്റൻസിൻ്റെ ആശയം പൂർത്തീകരിക്കുന്നതോടൊപ്പം സബ്ജക്റ്റിനെ വിശദീകരിക്കുന്നു. നീൽകണ്ഠ ഒരു ആക്ടറാണ് എന്ന് പറയുന്നു. കിരൺ ബിക്കംസ് ഹാപ്പി. കിരൺ സബ്ജക്റ്റ്, ബിക്കംസ് വേർബ്, ഹാപ്പി സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ്. സെൻറ്റൻസിൻ്റെ ആശയം പൂർത്തീകരിക്കുന്നതോടൊപ്പം കിരൺ എന്നുള്ള സബ്ജക്റ്റിനെ വിശേഷിപ്പിക്കുന്നു. കിരൺ ഹാപ്പിയാണ് എന്ന് അർത്ഥത്തിൽ. അടുത്തത് എസ് വി എ, സബ്ജക്റ്റ് വേർബ് ആഡ്വേർബിയൽ. The homeopaths ran fast. The homeopaths, subject ran, verb fast, adverb. എങ്ങനെ ഓടി എന്ന് വിശദീകരിക്കുന്നു. Then, he reached his friend's house. He, subject, reached, verb, his friend's house. Reached, എവിടെ എന്ന് പറഞ്ഞു തരുന്നു. His friend's house എന്നുള്ള adverb, അഥവാ adverbial phrase. SVOO, സബ്ജക്റ്റ് വേർബ്, ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, രണ്ട് ഒബ്ജക്റ്റ് ഉള്ള സെൻറ്റൻസ്. കിരൺ ഗേവ് നീൽകണ്ഠ ക്ലോത്ത്സ്. കിരൺ സബ്ജക്റ്റ്, ഗേവ് വേർബ്, നീൽകണ്ഠ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, ക്ലോത്ത്സ് ഡിറക്റ്റ് ഒബ്ജക്റ്റ്. നീൽകണ്ഠ ടോൾഡ് കിരൺ ഹിസ് സ്റ്റോറീസ്. നീൽകണ്ഠ സബ്ജക്റ്റ്, ടോൾഡ് വേർബ്, കിരൺ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, ഹിസ് സ്റ്റോറീസ് ഡിറക്റ്റ് ഒബ്ജക്റ്റ്. Then, SVOA, subject, verb, object, adverbial. The principal called Martha the next day. The principal subject called verb Martha object the next day. When did he call? എന്ന് വിശദീകരിക്കുന്നു. ആ സമയം പറയുന്നു. The next day, adverbial. Martha met the principal in his office. Martha subject, met verb, the principal object. In his office. Where did she meet the principal? എന്നുള്ളത് വിശദീകരിച്ചിരുന്നു. എവിടെയാണ് മാർത്ത പ്രിൻസിപ്പൽ കണ്ടുമുട്ടിയത്? ഇൻ ഹിസ് ഓഫീസ്. ആഡ്വേർബിയൽ. എസ് വി ഒ സി, സബ്ജക്റ്റ് വേർബ് ഓബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ്. സതീഷ് കോൾഡ് നീൽകണ്ഠ എ തീഫ്. സതീഷ് സബ്ജക്റ്റ്, കോൾഡ് വേർബ്, നീൽകണ്ഠ ഓബ്ജക്റ്റ്, എ തീഫ് ഒബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ്. സെൻറ്റൻസിനെ പൂർത്തീകരിക്കുകയും ഒബ്ജക്റ്റായ നീൽകണ്ഠയെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു. എ തീഫ്, നീൽകണ്ഠ എ തീഫ് എന്നാണ് സതീഷ് വിളിച്ചത്. ദിസ് ഇൻസിഡൻറ്റ് മെയ്ഡ് കിരൺ ആംഗ്രി. ദിസ് ഇൻസിഡൻറ്റ് സബ്ജക്റ്റ്, മെയ്ഡ് വേർബ്, കിരൺ ഒബ്ജക്റ്റ്, ആംഗ്രി ഒബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ്. സെൻറ്റൻസിൻ്റെ ആശയം പൂർത്തീകരിക്കുന്നതോടൊപ്പം കിരൺ എന്നുള്ള ഒബ്ജക്റ്റിനെ വിശേഷിപ്പിക്കുന്നു. ആംഗ്രി, കിരൺ ഈസ് ആംഗ്രി എന്നർത്ഥത്തിൽ. ഈ വീഡിയോ ട്യൂട്ടോറിയലിൽ വിശദീകരിച്ച സെൻറ്റൻസ് പാറ്റേൺസ് വ്യക്തമായി മനസ്സിലായിരിക്കും എന്ന വിശ്വാസത്തിൽ നിർത്തുന്നു. ഇംഗ്ലീഷ് എഡ്യൂസ്പോട്ട് എഡ്യൂ വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.